കുട്ടിയെ നമ്മൾ വിവാഹം കഴിച്ചയക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഒരു കുബരി മകനെ ഇണയെ തേടുന്നതിന് മുൻപ് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട വിഷയമാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു നാലു കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പല ആളുകളും വിവാഹം കഴിക്കുന്നത് നാലു കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒരു പെണ്ണിനെ തേടുന്നത് അല്ലെങ്കിൽ ഒരു വരനെ തേടുന്നത് വിവാഹം കഴിക്കുന്ന നാല് ആവശ്യങ്ങൾക്ക് വേണ്ടിയാ ഏതാ നാലു കാര്യങ്ങൾ ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ലിമാലിഹാ സമ്പത്ത് നോക്കിയിട്ട് പെണ്ണിട്ടുന്ന ആളുകൾ സമ്പത്ത് നോക്കിയിട്ട് വിവാഹം കഴിക്കുന്ന ആളുകൾ സുബ്ഹാനല്ലാഹ് എത്രയോ ചെറുപ്പക്കാര് സങ്കടം പറയാറുണ്ട് എന്താ സങ്കടം പറയുന്നത് കണ്ണ് ഒരു നിലക്കും ഇഷ്ടപ്പെടാത്ത പെൺകുട്ടിയാണ് പക്ഷേ വാപ്പാക്ക് അവളെ തന്നെ കെട്ടിയേ പറ്റൂ എന്തേ കാരണം വാപ്പ കണ്ണ് വെച്ചത് ആ പെൺകുട്ടിയുടെ വാപ്പയുടെ പണത്തിലാണ് വാപ്പക്കുള്ള ഭൂമിയിലാണ് വാപ്പക്കുള്ള സ്വത്തിലാണ് കച്ചവടത്തിലാണ് ആ സമ്പത്തിൽ കണ്ണുവെച്ച് ഈ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നു എന്നിട്ട് ഈ ചെറുപ്പക്കാരൻ പിന്നെ വീട്ടിൽ പോകാൻ സമാധാനമില്ല പിന്നെ അവന് രസമില്ല പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ റാഹത്ത് കിട്ടുന്നില്ല തന്റെ മക്കടുക്കലേക്ക് പോലും പോകാൻ തോന്നുന്നില്ല കാരണം സമ്പത്ത് നോക്കിയിട്ട് മനസ്സംതൃപ്തി ഇല്ലാതെ വിവാഹം കഴിച്ചതാണ് അത്തരം ആളുകൾക്ക് വിശുദ്ധ ഹബീബായ നബി തങ്ങൾ തന്നെ പറയാണ് അങ്ങനെ സമ്പത്ത് നോക്കി വിവാഹം കഴിച്ചവരുണ്ടോ അവർക്ക് വരാനിരിക്കുന്നത് ദാരിദ്ര്യമാണ് സമ്പത്ത് നോക്കിയിട്ട് വിവാഹം കഴിച്ചവനെ കാത്തിരിക്കുന്നത് നിറഞ്ഞ ദാരിദ്ര്യമായിരിക്കുമെന്ന് സഹിയോന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ പൈസ ഇല്ലാതിരിക്കൽ മാത്രമല്ല പൈസ ഇല്ലാതിരിക്കൽ ഒരു ദാരിദ്ര്യമാണ് എന്നാൽ അതിനേക്കാൾ വലിയ ദാരിദ്ര്യം എത്ര ഉണ്ടായിട്ടും മനസ്സിന് സമാധാനം ഇല്ലെങ്കിൽ പിന്നെ എന്ത് രസമാണ് വീട്ടിലേക്ക് കയറി വരുമ്പോ ഏത് സമയത്തും ഇടിവെട്ടേട്ടമാതിരി ഒരു പെണ്ണ് ഇങ്ങനെ നിൽക്കാം തിരിച്ചണങ്കി ഓൾക്കത്തേം കൊടുക്കണം ആ കോലത്തിലെ പെണ്ണ് പോരെ ഉണ്ടെങ്കിൽ എന്ത് സമാധാന പോരയിലുണ്ടാവുക വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ വീട് മസ്കൻ വീട് എന്ന് പറഞ്ഞാൽ സമാധാനമുള്ള സ്ഥലമാകണമെന്നല്ലേ പറഞ്ഞത് പക്ഷേ ഒന്ന് ഒന്ന് പുഞ്ചിരിക്കാത്ത ഭാര്യയുണ്ടെങ്കിൽ ഗൾഫിൽ നിന്ന് ഫോൺ വിളിച്ചാൽ സുബ്ഹാനല്ലാഹ് സംസാരിക്കുന്ന ആൾക്കാരാണ് എന്താ വേണ്ടിയെ നിങ്ങൾക്ക് ഇപ്പോഴോ വീട്ടിൽ വിളിച്ചാൽ മെച്ച പറയാം 100 പുട്ടും പണിന്റെ ഇടയിലാണ് ഇങ്ങനെ പറഞ്ഞ പെണ്ണുങ്ങൾ ഉണ്ടാവും ഇങ്ങനത്തെ ഉമ്മമാരാണോ അവർക്ക് പിന്നെന്ത് സമാധാനമാണ് അവർ ദാരിദ്ര്യത്തിലാണ് സാമ്പത്തികമായ ദാരിദ്ര്യം മാത്രമല്ല മനസ്സിന് സമാധാനമില്ലാത്ത ജീവിതം അതുകൊണ്ട് പിന്നെ രസം ലഭിക്കുമോ സമാധാനം ലഭിക്കുമോ അങ്ങനത്തെ കുടുംബത്തിൽ ജനിക്കുന്ന മക്കൾ അവരിലും ഇത് പകർന്നു പോകുന്നു ആ ജീവിതം മക്കളിലേക്ക് എത്തിച്ചേരുന്നു അവസാനം അവർക്കും ഇതേ പ്രയാസങ്ങൾ വരുന്നു എത്ര അനുഭവങ്ങൾ കടക്കുന്നില്ല ധാരാളം ആളുകൾ ഈ വിഷമം പറഞ്ഞു സങ്കടം പറയാറുണ്ട് പണിപിതങ്ങൾ പറയാണ് സമ്പത്ത് മാത്രം നോക്കിയിട്ട് വിവാഹം കഴിക്കുന്ന ആളുകൾ അവർക്ക് ദാരിദ്ര്യം വന്നു ഭവിക്കുന്നതാണ് ഇനിയോ മറ്റു ചില ആള് രണ്ടാമതൊരു വിഭാഗമാരാണ് ഭംഗി മാത്രം നോക്കിയിട്ട് വിവാഹം കഴിച്ചവരാണ് ചൊറുക്ക് മാത്രം നോക്കിയിട്ട് പെണ്ണ് കെട്ടിയ ആളുകൾ സുബ്ഹാനല്ലാഹ് അങ്ങനെ എത്രയാണ് കാണാറുള്ളത് ഗൾഫിൽ നിന്ന് വരുന്നു നേരെ ബൈക്ക് എടുത്തിട്ട് പോവാണ് അവർക്ക് ബസ് സ്റ്റോപ്പിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും കോളേജ് ഗേറ്റിലേക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിമൻസ് കോളേജിലേക്ക് എന്നിട്ട് ഇങ്ങനെ ആരെയും കൊണ്ടാ പോകുന്നത് കൂട്ടുകാരനെയും കൊണ്ടിട്ടാ പോകുന്നത് പെണ്ണ് കാണാൻ ആവശ്യത്തിൽ കടക്കുമ്പോൾ പറയാം ഏതായിരുന്നാലും കൂട്ടുകാരനെ കൊണ്ടുപോകുന്നു എന്നിട്ട് ആ പച്ച തട്ടിട്ട് എങ്ങനെ ഉണ്ടടാ അത് സൂപ്പർ ആട്ടോ എന്നാ പിന്നെ ഓള പിന്നാലെ ബസ്സിലാണെ ബസ്സിൽ ബൈക്കിലാണെ ബൈക്കിൽ ഇങ്ങനെ ഭംഗി മാത്രം നോക്കിയിട്ട് വിവാഹം കഴിക്കുന്ന ആളുകൾ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്
അവർക്ക് നിന്ദയല്ലാതെ വശളത്തരമല്ലാതെ പകരം വരില്ല സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതോ ഒരു ചെറുപ്പക്കാരൻ സൗന്ദര്യം നോക്കി പ്രണയിച്ച പെൺകുട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ സൗന്ദര്യം നോക്കി പ്രണയിച്ച ആൺകുട്ടി എന്നിട്ട് വീട്ടിൽ അവനെ 10 മാസം പൽവീർഭം ചുമന്ന് നൊന്തു പ്രസവിച്ച ഉപ്പ ഉമ്മമാരെ മുമ്പിൽ എനിക്ക് അവനെ അല്ലാതെ അല്ലെങ്കിൽ അവളെ അല്ലാതെ വേണ്ട അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും അല്ലെങ്കിൽ പിന്നെ എനിക്ക് കല്യാണം തന്നെ വേണ്ട ആരെടുത്തു പോയാലും ഞാൻ തെറ്റിപ്പോരും അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ട് മറ്റൊന്നും നോക്കാതെ സൗന്ദര്യം മാത്രം നോക്കിയിട്ട് വിവാഹം കഴിക്കുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ അങ്ങനെയുള്ള ചെറുപ്പക്കാരികളുണ്ടല്ലോ അവനവന്റെ ഇഷ്ടത്തിന് ഉപ്പ ഉമ്മമാരെ ധിക്കരിച്ച് കാരണവന്മാരെ ധിക്കരിച്ച് മഹല്ലു നേതൃത്വത്തെ ധിക്കരിച്ച് അവനവൻ ഇഷ്ടപ്പെട്ടവരെ മാത്രം സെലക്ട് ചെയ്യുന്ന മറ്റു ദീനീ ചുറ്റുപാടുകളോ തറവാടോ ഒന്നും നോക്കാതെ വെറും ശരീരത്തിന്റെ ലാവണ്യം മാത്രം നോക്കി വിവാഹം കഴിക്കുന്ന ആളുകൾ അവർക്ക് അവസാനം നിന്ദ്യത വരുമെന്ന് സയ്യിദുനാ മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വിവാഹം കഴിക്കുന്ന ആളുകൾ അവരവരെ മാതാപിതാക്കളെ തള്ളിക്കളയും അവര് പറഞ്ഞാൽ അനുസരിക്കൂല പിന്നെ പെണ്ണ് പറയുന്നതാണ് ആപ്തവാക്യം അങ്ങനെ വന്നാൽ സ്വന്തം മുപ്പയോട് ചിലപ്പോ ഇറങ്ങിപ്പോകാൻ പറയും ചിലപ്പോ നിങ്ങൾക്ക് വേറെ മക്കളില്ലേ എന്ന് ചോദിക്കും അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയും അങ്ങനെ മാതാപിതാക്കളെ ധിക്കരിക്കും എന്നാൽ അങ്ങനെ സംഭവിച്ചാലോ ദുനിയാവിൽ നിന്നു തന്നെ അവർക്ക് അതിനുള്ള പ്രതിഫലം കിട്ടാതിരിക്കൂല അതിന് വിധങ്ങൾ നിന്ദ്യത വരും അവല്ലാഹു വരെ വശളാക്കും ഒരു തർക്കവും വേണ്ട കല്യാണം കഴിഞ്ഞു ഗൾഫിൽ പോയതാണ് 4 മാസം കഴിഞ്ഞപ്പോഴേക്ക് ഫോൺ കോൾ വരുന്നു നാട്ടിൽ നിന്ന് നോക്കിയാ എന്റെ പെണ്ണിതാ ഇന്ന ആളെ കൂടെ കറങ്ങി നടക്കുന്നുണ്ട് ഓട്ടോറോഷക്കാരന്റെ കൂടെ കാണുന്നുണ്ട് എപ്പം നോക്കിയാലും മൊബൈൽ ഫോണിലാണ് ഇങ്ങനെ മറ്റുള്ളവർ വിളിച്ചു പറയുന്നു അതാ പിന്നീട് എപ്പോഴോ കേൾക്കുന്നു ആരെയോ കൂടെ ഇറങ്ങിപ്പോയി അല്ലെങ്കിൽ ആരൊക്കെയോ വീട്ടിൽ വിസിറ്റ് ചെയ്യുന്നു ഇങ്ങനെ എത്ര അപമാന ഭാരം താങ്ങി ജീവിക്കുന്ന എത്ര പേരുണ്ട് അറിഞ്ഞിട്ട് മിണ്ടാൻ പോലും പറ്റാത്തത്ര പേരുണ്ട് കാരണം നാട്ടാരെ മുഴുവനും ഷൗട്ട് ചെയ്ത് ആരെയും അനുസരിക്കാതെ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണാണ് ഇനി ആരോടും പറയാൻ വയ്യ വാപ്പാനെ സങ്കടപ്പെടുത്തി കൊണ്ടുവന്നതാണ് ഉമ്മാനെ ഒരുപാട് കണ്ണുനീര് കുടിപ്പിച്ചതാണ് നാട്ടുകാർക്കിടയിൽ ഞാൻ ജയിച്ചു എന്ന് നാട്യം നടിച്ചവനാണ് ഇനി അവൾ ഒഴിവാക്കാനും വയ്യ കുറ്റം പറയാനും വയ്യ കിട്ടിയത് കൊണ്ട് പേറി നടക്കുന്ന ഒരു യാതൊരു മനസ്സിന് യാതൊരു സന്തോഷവും ഇല്ലാതെ പേറി നടക്കുന്ന എത്രയോ ആളുകളുണ്ടല്ലോ എത്രയോ ആളുകൾ നമ്മൾ കാണുന്നുണ്ട് അല്ലാഹു നമ്മളെ മക്കളെയും നമ്മളെ കുടുംബത്തിൽ വന്നവരെയും എല്ലാവരെയും അല്ലാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ പണ്ട് കാലത്ത് കെട്ടിക്കാത്ത പെൺകുട്ടികളെ പേടിയിരുന്നു ഇപ്പൊ അവരൊക്കെ അവരെ കൺട്രോളിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് കുറെയൊക്കെ അവർക്ക് ലിമിറ്റുണ്ട് കൺട്രോൾ ഉണ്ട് പക്ഷേ നമ്മളെ വിവാഹം കഴിഞ്ഞ പെൺകുട്ടികള് പെണ്ണുങ്ങള് 2, 3, 4 മക്കളുള്ള ആളുകൾ ഞാൻ ആ പോണ പെണ്ണുങ്ങളെ സാധാരണ പറയാറില്ല ആ കൊണ്ടോണ മോയന്തളിന് സാധാരണ പറയാറില്ല ലൈവിലൂടെ എല്ലാം പറയണില്ല എവിടേക്ക് നോക്കിയിട്ട് അവർ കൊണ്ടോണെന്ന് മനസ്സിലാവണില്ല 4 കുട്ടികളൊക്കെ ഉള്ള കെട്ടിച്ച പെണ്ണു കെട്ടിച്ച മക്കളുള്ള അമ്മ പിന്നെ തള്ളാരും കൊണ്ടൊക്കെ ചാടിപ്പോണ ആൾക്കാര് ചാടിപ്പോണത് അയിരത്താണ് ഇറങ്ങി കുറച്ചുണ്ടായ പോലെ ഞാൻ പറഞ്ഞു വരുന്നത് ആ കോലത്തിൽ വിവാഹം കഴിഞ്ഞ ആളുകൾ പോലും വൈതെറ്റിപ്പോകുന്ന കാലം ഈ ഒരു കാലം എന്തുകൊണ്ടാണ് നബി തങ്ങൾ പറയുന്നു അപ്പൊ സമ്പത്ത് നോക്കിയിട്ടാ കെട്ടിയതെങ്കിൽ അവർക്ക് അല്ലാഹു താല ദാരിദ്ര്യം നൽകും ഇനിയോ സൗന്ദര്യമാണ് അവർ വീക്ഷിച്ചതെങ്കിൽ അത് മാത്രമാണ് വീക്ഷിച്ചതെങ്കിൽ അല്ലാഹു താലാന്റെ ഹബീബ് തങ്ങൾ പറയാണ് അവരെ അല്ലാഹു ദുനിയാവിൽ നിന്ന് വശളാക്കും നിന്ദ്യത നൽകിയിട്ട് അവരെ പരിഹസി അവരെ അവർക്ക് നിന്ദ്യത നൽകും ഇനി മൂന്നാമത്തെ ഒരു വിഭാഗം ആളുകൾ തറവാടിത്തം നോക്കുന്നു തറവാടിത്തം എന്ന് പറഞ്ഞാ പഴയ കാലത്തെ തറവാടിത്തം അല്ല
പണ്ടുകാലത്തെ ആരാണ് നേതൃത്വം നൽകുന്നത്, ആരാണ് നല്ല ദീനീ ബോധമുള്ള കുടുംബം ഏതാണ്, ഇതൊക്കെ നോക്കിയിട്ടായിരുന്നു പഴയ കാലത്ത് തറവാട് വീക്ഷിച്ചിരുന്നത്. എന്നാൽ ഇന്ന് സമ്പത്തിന്റെ പ്രൗഢി, കമ്മിറ്റിയിലുള്ള ആളുകൾ, രാഷ്ട്രീയത്തിൽ പിടിപാടുള്ള ആളുകൾ, ഇങ്ങനെയൊക്കെയാണ് കുടുംബം അല്ലെങ്കിൽ പാരമ്പര്യം വീക്ഷിക്കുന്നത്. അങ്ങനെയുള്ള ആളെയല്ല നോക്കേണ്ടത്, അതല്ല തറവാടിത്വം കൊണ്ട് ഇവിടെ വിവക്ഷിക്കുന്നത്. തറവാടിത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ല ദീനീ ബോധമുള്ള, സൂക്ഷ്മതയുള്ള, സൂക്ഷ്മതയോടെ സമ്പത്തുണ്ടാക്കിയ വരുമാനമുള്ള ഫാമിലിയാണ്. സൂക്ഷ്മതയാണ് ഏറ്റവും പ്രധാനമായി നോക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ നീ വെറും തറവാട് നോക്കിയിട്ട് പെണ്ണുകെട്ടിയവനാണെങ്കിൽ, മക്കളെ കെട്ടിച്ചു കൊടുത്തവനാണെങ്കിൽ, വീടിന്റെ വലിപ്പമാണ് സുബ്ഹാനല്ലാഹ്, ചില പെൺകുട്ടികളെ കെട്ടിക്കുമ്പോൾ വീടിന്റെ വലിപ്പം നോക്കുക. എന്നാൽ ഇവ മൂത്ത മോനാണ്, രണ്ടുകൊല്ലം കഴിഞ്ഞ അളച്ചന്റെ കല്യാണം നടക്കും, പിന്നെ ഇവൻ ആ വീട്ടിൽ യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല. എന്നാൽ കെട്ടിച്ചപ്പോ എന്താ നോക്കിയത്? വീടിന്റെ വലിപ്പം, സ്വത്തിന്റെ ഏക്കറയുടെ എണ്ണം, അല്ലെങ്കിൽ കച്ചവടം, സമ്പത്ത്, ഇങ്ങനെ ഇതൊക്കെ തറവാടിന്റെയും ആസ്തിയായി നമ്മൾ നോക്കിയത്. പഴയ കാലത്ത് വൈക്കോലുണ്ട് അത്ര ഉണ്ട് നോക്കുമല്ലോ പഴയ ആൾക്കാര്. അപ്പൊ പെണ്ണ് പെൺകുട്ടെ കെട്ടിക്കാനായ വൈക്കോലുണ്ട് കുറെ കൂട്ടിക്കൊന്നാണ്, നെല്ലില്ലെങ്കിലും. എന്തിനാ തറവാട്? അത് തറവാടിത്തത്തിന്റെ അടയാളമായിരുന്നു എന്ന് പറയാ പഴയ ആൾക്കാർ പറയാറുണ്ട്. ഇങ്ങനെ തറവാട് മാത്രം നോക്കിയിട്ട് നീ വിവാഹം കഴിച്ചു കൊടുത്താൽ അതും നിനക്ക് വരാനിരിക്കുന്നത് നിന്ദ്യതയാണ്. അവിടെയും അള്ളാഹു താല ഏതെങ്കിലും രൂപത്തിൽ നിന്നെ വഷളാക്കും, നിനക്ക് അള്ളാഹു താല ഏതെങ്കിലും ഒരു രൂപത്തിൽ നിന്നെ വഷളാക്കും. അങ്ങനെയൊക്കെ വിവാഹം നോക്കി കെട്ടിച്ച് പിന്നെ എവിടോ ചെന്ന് നോക്കിയപ്പം പിന്നെ അമ്മോശം കാക്കാക്ക് മൂന്ന് പെണ്ണ്. തറവാട് നോക്കി കെട്ടിയതാ, നോക്കുമ്പോ എന്താ അമ്മോശം കാക്ക മൂന്ന് പെണ്ണ്. അള്ളാഹു താല വഷളാക്കും, ഏതെങ്കിലും രൂപത്തിൽ വഷളാക്കും. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. നാലാമതായി മുത്തുനബി തങ്ങൾ പറഞ്ഞു, ലൈവില് കൂട്ടി പറയാണ്, മൂന്നെണ്ണ് പെണ്ണ് കെട്ടിന്ന് എഴുതിയിട്ട് അത് വഷളത്തൊന്നല്ല. പക്ഷെ അത് മതിൽ ചാടിയൊക്കെ നമ്മളെ കടക്കുന്നില്ല, കടന്ന വലിയ വിഷയമായി പോയതുകൊണ്ട് കടക്കുന്നില്ല. അപ്പൊ ഇനി ലൈവിലുള്ളൊക്കെ മൂന്നെട്ടെണ്ണതിന് സുദ്ദീഖ് മുഹമ്മദി എതിരാ ചിലപ്പോ അങ്ങനെ ഉണ്ടാവും ആൾക്കാര്. അപ്പൊ അതെല്ലാം പറഞ്ഞത് എന്റെ പെണ്ണുകൾ കേൾക്കും വേണ്ട, കെട്ടാൻ വേണ്ടി പറഞ്ഞല്ലോ കേട്ടോ, ലൈവിൽ അവങ്ങനെ പറയണ കൂട്ടത്തില് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോ പിന്നെ അഭി നിമിഷങ്ങൾ പറയാണ് അവസാനമായ പറഞ്ഞ ദീൻ നോക്കിയിട്ട് കെട്ടുന്ന ആളുകൾ, അങ്ങനെ ദീൻ നോക്കിയിട്ട് വിവാഹം കഴിച്ച് നീ സൂക്ഷ്മത പാലിച്ച് നീ വിജയികളിൽ പെട്ടോ. ദീൻ നോക്കിയിട്ട് വിവാഹം കഴിക്കുക, നല്ല ദീനുള്ള പെണ്ണാണ്, അവൾക്ക് നല്ല സൗന്ദര്യമുണ്ട്, ഒരു കുഴപ്പമില്ല, സന്തോഷം. ഇനി അവൾ നല്ല തറവാടിയാണ്, എന്നാൽ ഇരട്ടി മധുരം. എന്നാൽ ഇനി അവൾ നല്ല സമ്പത്തും കൂടെ ഉള്ള കുടുംബത്തിലുള്ള കുട്ടിയാണ്, എന്നാ പിന്നെ ഒന്നുകൂടെ ഉഷാറ്. സമ്പത്ത് വേണ്ടെന്നല്ല, സൗന്ദര്യം വേണ്ടെന്നല്ല, തറവാട് വേണ്ടെന്നല്ല, അതിനേക്കാൾ സ്ഥാനം കൊടുക്കേണ്ടത് ദീനിനാണ്. ആ ദീനിനെ പരിഗണിക്കണം, അവരെ ദീൻ പരിഗണിക്കണമെങ്കിൽ അതോടൊപ്പം തന്നെ കുട്ടിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കണോ. സൂക്ഷ്മതയുള്ള ഫാമിലിയാണോ, ഗൾഫിൽ പോകുന്നു, വരുമാനം ഉണ്ടാക്കുന്നു, തിരിച്ചു വരുന്നു, പക്ഷേ അതിന്റെ വരുമാനത്തിന്റെ സോഴ്സ് എങ്ങനെയാണ്? നമ്മളൊക്കെ ഭർത്താക്കന്മാര് ഗൾഫിലുണ്ടല്ലോ, അവരൊക്കെ ജോലിക്ക് പോയവരാണ്. പക്ഷേ നമ്മൾ പത്തു കൊല്ലം കഴിഞ്ഞു എന്തേ ഉണ്ടായത്? കുറച്ച് കസണ്ടിയും കുറച്ച് കുമ്പയും, വേറൊന്നും കിട്ടിയിട്ടില്ല. വേറൊന്നുമില്ല, ഗൾഫിൽ 15 കൊല്ലം നിന്നു, 28 കൊല്ലം നിന്നു, ഒന്നുമില്ല കയ്യില്, കടം തന്നെ ബാക്കി. ആകെ കിട്ടിയത് കസണ്ടി കുറച്ച് കുമ്പേ. അള്ളാഹു നമ്മളെ ഭർത്താക്കന്മാർക്കും മക്കൾക്കും ഉപ്പമാർക്കും അള്ളാഹു തല ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കുമാറാവട്ടെ. പല പ്രവാസികളും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ചില ആളുകൾ ജോലിക്ക് പോയതാണ്, 2 കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് കോടീശ്വരന്മാരായി തിരിച്ചു വരുന്നു. എന്താ കാരണം? ഹൈറായ വഴികൾ ഉണ്ടാവാം, ഇല്ല എന്നല്ല പറയുന്നത്. എന്നാൽ പലപ്പോഴും പറയാറുണ്ട്, പണ്ടൊരാള് ഗൾഫിൽ പോയി ഇങ്ങനെ കട കൂട്ടുമ്പോൾ അറബിയോട് പറയാത്ര, അന്റെ 100 റിയാൽ ഞാൻ തിന്നു അറിയുള്ളൂ, മലയാളത്തില് ഹലാലായ വരുമാനം ഉണ്ടാക്കുക, ചോദിച്ചെടുക്കണമെന്നോടെ വയല് കേട്ടിട്ട് പറഞ്ഞു. അപ്പൊ ചോദിച്ചെടുത്ത 100 റിയാൽ ഞാൻ എടുത്തിട്ടോ എന്നാണ് അറബി അജതെന്തോ കൂട്ടുമ്പോ പറയണ ഒരു എന്തോ ഇക്രാണ് അത് മൂപ്പര് ആന്നും പറയുന്ന. അങ്ങനെ കൊറേ കാലം കഴിഞ്ഞ് മൂപ്പരല്ല വലിയ മലയാളി, അറബിനേക്കാളും വലിയ മലയാളിയായി മൂപ്പര്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ പിന്നെ അവിടെ ചൂഷി എന്താ ഇയാൾ ഈ പറയണെന്ന് വെച്ചാലും അന്റെ 100 റുപ്യ ഓടുത്തിടുന്നാ പറഞ്ഞേന്ന്. 10 കൊല്ലം എടുക്കൽ തുടങ്ങിയിട്ട് അപ്പൊ ഓൻ ന്യായമുണ്ട്, ഞാൻ പറഞ്ഞില്ലേ തിരിയാത്തവന്റെ കുഴപ്പമില്ലല്ലോ എന്ന പോലെ വരുമാനം ഉണ്ടാക്കാൻ പാടില്ല. ഹലാലായ വരുമാനം, അങ്ങനെ വരുമാനം ഉണ്ടാക്കുന്ന ആളുകളാകണം.
ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു അൻഹു പറയാണ് ഖർജ്തു മഅ ഉമർ ബിൻ ഖത്താബ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എൻ്റെ കൂടെ ഞങ്ങൾ പുറപ്പെട്ടു എങ്ങോട്ടാ യാത്ര ചെയ്ത ഫീസിയത്തി മക്ക മക്ക പ്രദേശത്തിലൂടെ നാട്ടിലൂടെ ഇങ്ങനെ ഞങ്ങൾ പോവുകയാണ് പെട്ടെന്ന് അവസാനിപ്പിക്കും മൂന്ന് ഇൻഷാല്ലാ തീർക്കണോ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പ്രിയപ്പെട്ട സ്വഹാബിയാണ് ഉമർ റളിയല്ലാഹുവിന്റെ കൂടെ പോകുന്നു അവർ പറയാ ഞങ്ങൾ മക്കന്റെ ഭാഗത്തൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഫനസല ഇലൈനാ റാഇൻ ഒരുപാട് ആട്ടിടയന്മാർ അവിടെയൊക്കെ ഉണ്ട് അതിനിടയിൽ ഒരു ആട്ടിടയൻ ഞങ്ങളുടെ അടുക്കലേക്ക് വന്നു ഫനസല ഇലൈനാ റാഇൻ ഒരു ആട്ടിടയൻ ഞങ്ങളുടെ അടുക്കലേക്ക് വന്നു ഇറങ്ങി വന്നു ആ ആട്ടിടയനോട് ഇങ്ങനെ കുശലം പറഞ്ഞ് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു ഓ പ്രിയപ്പെട്ട ആട്ടിടയനോട് പറയാണ് മോനെ ഒരാടിനെ എനിക്ക് ഇവിടെ തന്നേക്ക് ഞാൻ പൈസ തരാം ഒരാടിനെ എനിക്ക് വിറ്റേക്ക് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചതാണ് ആട്ടിടയൻ പാവല്ലേ ആ പാവപ്പെട്ട ആട്ടിടയൻ പറഞ്ഞു ഞാൻ എങ്ങനെയാ നിങ്ങൾക്ക് ആടിനെ വിൽക്കുക ഞാൻ എങ്ങനെയാ ആടിനെ വിൽക്കുക ആ ആട് ഞാൻ ഒരാളെ ഉടമസ്ഥതയിലുള്ള മനുഷ്യനാണ് എനിക്ക് അധികാരം ഇല്ല ഞാൻ അടിമയാണ് അടിമയായ ഞാൻ എങ്ങനെ ആടിനെ വിൽക്കുന്നത് എനിക്ക് ഉടമസ്ഥതയില്ലല്ലോ ഞാൻ എങ്ങനെ വിൽക്കും ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ഒരു പോം വഴി പറഞ്ഞു കൊടുത്തു മോനെ നല്ല ചന്നായകളുടെ നാടാണല്ലോ ഇത് ആടുകളെ പലപ്പോഴും ചന്നായ പിടിക്കാറുണ്ട് പതിവുള്ളതാണ് അതുകൊണ്ട് നീ വീട്ടിലെത്തിയാൽ നിന്റെ ഉടമസ്ഥനോട് പറയണം മുതലാളി നമ്മളൊരാടിനെ ചന്നായ പിടിച്ചു എന്നങ്ങ് പറഞ്ഞാ മതി ആരും അറിയില്ലല്ലോ ആരും കാണുന്നില്ലല്ലോ നമ്മളൊരാടിനെ ചന്നായ പിടിച്ചു അങ്ങോട്ട് ചെന്നങ്ങ് പറഞ്ഞാ മതി ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു ആ സമയത്ത് ആ ആട്ടിടയൻ പറയുകയാണ് അല്ലയോ മനുഷ്യ ഉമർ റളിയല്ലാഹു അൻഹു അറിയാത്ത ആളാണ് ആള് പറയുന്നു എന്റെ ഉടമ കാണൂലാന്ന് ശരിയാണ് എന്റെ ഉടമസ്ഥൻ എനിക്ക് പറ്റിക്കാൻ കഴിഞ്ഞേക്കും പക്ഷേ എന്റെ രാജാവായ രാജാതിരാജനായ അല്ലാഹു ഉണ്ടല്ലോ ആ അല്ലാഹു എന്നെ കാണുന്നുണ്ടല്ലോ അവന്റെ കണ്ണ് വെട്ടിക്കാൻ കഴിയുമോ ആട്ടിടയനാണ് കാട്ടിന്റെ ഉള്ളിൽ ജീവിക്കുന്ന വിവരമില്ലാത്ത മനുഷ്യനാണ് പക്ഷേ അല്ലാഹനെ പേടിക്കുന്നുണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ് ഓ മനുഷ്യ ഞാൻ എന്റെ മുതലാളിയെ പറ്റിക്കാൻ എനിക്ക് പറ്റിയേക്കാം പക്ഷേ എന്റെ റബ്ബിനെ പറ്റിക്കാൻ കഴിയോ ആ റബ്ബിന്റെ കണ്ണ് വെട്ടിക്കാൻ കഴിയുമോ അങ്ങ് പൊട്ടി അങ്ങ് കരഞ്ഞുപോയി പൊട്ടിവല്ലാതെ അങ്ങ് വേവലാതിപ്പെട്ട് കരഞ്ഞുപോയി എന്നിട്ട് അയാളോട് ചോദിച്ചു മോനെ നിന്റെ ഉടമസ്ഥനാരാണ് ആ അടിമയും കൊണ്ട് ഉടമന്റെ അടുക്കലേക്ക് പോകുന്നു എന്നിട്ട് അയാൾ ചോദിച്ചു നിങ്ങൾക്ക് എത്രയാ ഈ അടിമയെ മോചിപ്പിക്കാൻ വേണ്ടി വേണ്ടത് എത്രയാ നിങ്ങൾക്ക് വേണ്ടത് പറഞ്ഞോ അങ്ങനെ മഹാനവകൾ ചോദിച്ച പണം കൊടുക്കുന്നു എന്നിട്ട് അടിമയെ വാങ്ങുന്നു അടിമയോട് പറഞ്ഞു മോനെ ഇന്ന് മുതൽ നീ മോചിതനാണ് നീ അടിമയല്ല നിന്നെ ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു നിന്നെ ഞാൻ മോചിപ്പിച്ചിരിക്കുകയാണ് നീ അടിമയല്ല കാരണം ഇത്രയും വിശ്വസ്തനായ നീ എങ്ങനെ അടിമയായി നിൽക്കും മറിയല്ലാഹുവിനെ മോചിപ്പിച്ചു പ്രിയപ്പെട്ട ഉമ്മമാരെ അവസാനിപ്പിക്കുന്നു അപ്പൊ സൂക്ഷ്മതയാണ് ഏറ്റവും വേണ്ടത് ഈ ചരിത്രം വായിച്ച് കുറച്ച് ദിവസം രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ഞാൻ കൊണ്ടോട്ടി ഭാഗത്ത് പെട്രോൾ പമ്പ് കയറിയപ്പോ ആ പെട്രോൾ പമ്പാരൻ പറഞ്ഞു ആ ചങ്ങായി 1200 അടിച്ചിട്ട് 300 രൂപയ്ക്ക് എണ്ണ അടിച്ച് 1500 ബില്ലാ വാങ്ങിയത് 300 രൂപയ്ക്ക് എണ്ണ അടിച്ച് 1500 രൂപയുടെ ബില്ല് വാങ്ങി അപ്പൊ 1200 രൂപ അതിൽ പറ്റിച്ചു ഉടമസ്ഥനെ പറ്റിക്കുക എത്രയാളുകൾ ഓഫീസിൽ ജോലി ചെയ്യുന്നവർ അതുപോലെ റിസീവർമാർ പല ജോലിക്കാരും പ്രിയപ്പെട്ടവരെ വാങ്ങാൻ പാടുണ്ടോ ഉദ്യോഗസ്ഥന്മാരെ കൈക്കൂലി വാങ്ങാൻ പാടുണ്ടോ അങ്ങനെ തുടങ്ങി ആളുകളെ പറ്റിച്ചുകൊണ്ട് ജീവിക്കുന്ന എത്ര പേരുണ്ട്
അങ്ങനെ വരുമാനമുണ്ടാക്കുന്ന ആളുകൾ അത്തരം കച്ചവടക്കാർ അത്തരം വഞ്ചകന്മാർ അവരെ കുടുംബത്തിലേക്ക് നമ്മളെ മക്കളെ കെട്ടിച്ചാൽ അവരിൽ നിന്ന് ഉത്ഭവിക്കുന്ന മക്കൾ ഉപകാരപ്പെടില്ല അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു രാത്രിയുടെ യാമങ്ങളിൽ തന്റെ പ്രജകളുടെ പ്രയാസങ്ങളെ തേടി നടക്കുമ്പോൾ ഒരു ഓലപ്പുരയിൽ നിന്ന് വെളിച്ചം കാണുന്നു ഉമർ റളിയല്ലാഹു അൻഹു വെച്ച് അവിടെത്തി ആ വീടിന്റെ മുമ്പിലെത്തി ആ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് രഹസ്യം കേൾക്കുന്നു ഒരു ഉമ്മയും മോളും തമ്മിൽ സംസാരിക്കുകയാണ് മോളോട് ചോദിക്കുന്നു ഉമ്മ ചോദിക്കുകയാണ് മോളെ ഇന്ന് എത്രയാ പാല് കിട്ടിയത് മോള് പറഞ്ഞു വളരെ കുറവാണ് ഉമ്മ എന്നാൽ നമുക്ക് ഭക്ഷണം വാങ്ങണ്ടേ മരുന്ന് വാങ്ങണ്ടേ അതുകൊണ്ട് അല്പം അതിലേക്ക് വെള്ളം ചേർക്കൂ മോളെ മോള് പറഞ്ഞു ഉമ്മ പറ്റിക്കാൻ പറ്റൂല പാലിലേക്ക് വെള്ളം ചേർക്കാൻ എനിക്ക് ഞാൻ സമ്മതിക്കൂല ഇതാരും കാണുന്നില്ലല്ലോ മോളെ ഉമർ കാണുന്നില്ലല്ലോ മറ്റു ഒരാളും കാണുന്നില്ലല്ലോ ആരും അറിയുന്നില്ലല്ലോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കാണുന്നില്ലല്ലോ ഇതൊക്കെ കേൾക്കുന്ന ആരാ ഉമർ റളിയല്ലാഹു അൻഹുവാണ് അങ്ങനെ അപ്പ പെണ്ണ് പറയുന്നു ഉമ്മ ആരും കാണുന്നില്ല മനുഷ്യരാരും കാണുന്നില്ലെങ്കിലും രാജാതിരാജനായ യജമാനനായ അല്ലാഹ് ഇതൊക്കെ കാണുന്നുണ്ടല്ലോ ഉമ്മ ആ റബ്ബിനെ പറ്റിക്കാൻ കഴിയുമോ ഈ സംസാരം കേട്ട് മഹാനവറുകൾ ആ വീടിൽ അടയാളം വെച്ച് തിരിച്ചു പോരുന്നു വീടിനടയാളം വെച്ച് തിരിച്ചു പോന്നു എന്നിട്ട് പിറ്റേ ദിവസം മഹാനായ രാജാവ് വരികയാണ് എന്തിനു വേണ്ടിയാ വരുന്നതെന്നറിയോ ഉമ്മ നിങ്ങളെ മകളെ എനിക്ക് എന്റെ മകന് വിവാഹം ചെയ്തു തരുമോ രാജപുത്രന് നിങ്ങളെ മകളെ രാജകുമാരിയാക്കി കൊടുക്കുമോ ആരാണ് എന്റെ മകൻ നാഫിഅന് നിങ്ങളെ മകളെ തരുമോ ഇത്രയും സൂക്ഷ്മതയുള്ള മകളെ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് സഖിയാക്കി കൊടുക്കുമോ അതാണ് അന്വേഷിക്കേണ്ടത് സൂക്ഷ്മതയുള്ള കുടുംബത്തിൽ നിന്നാകണം കുട്ടികൾ വരേണ്ടത് വിശദീകരിക്കുന്നില്ല ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശി കുടുംബം ആ നാട്ടിലെ ഏറ്റവും പ്രസിദ്ധമായ ഫാമിലി അതേ ഹാഷിമി വംശം ഏറ്റവും പ്രധാനപ്പെട്ട വംശം പിന്നെയോ ലോകത്തിന്റെ നേതാവ് മുത്തു റസൂലിന്റെ പൊന്നുമോൾ രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ മകൾ ആ ഫാത്തിമയോ സൗന്ദര്യത്തിലെ ഏറ്റവും പ്രമുഖയാണ് സൗന്ദര്യത്തിന്റെ ഏറ്റവും നല്ല രൂപമാണ് ആ ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് വിവാഹം കഴിക്കാൻ ഏതെല്ലാം കുടുംബത്തിൽ നിന്ന് വലിയ ധനാഢ്യര് വന്നിട്ടുണ്ട് രാജകുടുംബങ്ങളിൽ നിന്ന് അന്വേഷണം വന്നിട്ടുണ്ട് പക്ഷേ പാവങ്ങളിൽ പാവമായ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ലാതെ പുല്ലരിഞ്ഞ് ജീവിക്കുന്ന അലിയാർ തങ്ങൾക്ക് സ്വന്തം മകളെ കെട്ടിച്ചു കൊടുക്കുന്നു കാണിച്ചു കൊടുക്കുന്നു പറയല് മാത്രമല്ല സ്വന്തം ജീവിതം കൊണ്ട് അർപ്പണം കൊണ്ട് കാണിച്ചു കൊടുക്കുന്നു ഷഫീഉന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊരു കുടുംബത്തിലെ അടിസ്ഥാന ഘടകമായ മക്കൾ നന്നാവാനുള്ള അടിസ്ഥാന ഘടകമാണ് മക്കളെ കെട്ടിക്കുമ്പോൾ ഏറ്റവും നല്ല സെലക്ഷൻ നടക്കുക ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹുവിനെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇനിയും പറഞ്ഞ് സമയം കളയുന്നില്ല അബൂ സ്വാലിഹ് റളിയല്ലാഹു അൻഹുവിനെ ബഹുമാനപ്പെട്ട ഉമ്മുൽ ഖൈർ അമത്തുൽ ജബ്ബാർ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ട പിതാവ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി സൗമഈ റളിയല്ലാഹു അൻഹു സെലക്ട് ചെയ്യുന്നത് ഫാത്തിമ റളിയല്ലാഹു അൻഹ ചെറിയ കുട്ടിയായിരിക്കുമ്പോ തന്റെ വീട്ടിലേക്ക് റുമ്മാൻ ഭയത്തിന്റെ ടെൻഷൻ പറയാൻ വേണ്ടി വന്ന ബഹുമാനപ്പെട്ട അബൂ സ്വാലിഹ് തങ്ങളെ ചെറുപ്പത്തിലെ വീട്ടിൽ പിടിച്ചു വെക്കുകയാണ് അബൂ സ്വാലിഹ് തങ്ങളെ എന്തിനു വേണ്ടി എന്റെ മകൾ വലുതാകുമ്പോൾ എന്റെ മകൾക്ക് ഇണയായി കിട്ടാൻ എന്റെ മകൾക്ക് വേണ്ടി ഇത്രയും സൂക്ഷ്മതയുള്ള ചെറുപ്പക്കാരനെ വിട്ടുകളയാൻ പറ്റൂല അതുകൊണ്ട് എന്റെ വീട്ടിൽ തന്നെ താമസിപ്പിക്കുന്നു എന്തിനു വേണ്ടി ഇനി വരാനിരിക്കുന്ന കുടുംബ പരമ്പരയ്ക്ക് ഏറ്റവും നല്ല അടിസ്ഥാനമായ ഭാര്യയും ഭർത്താവും നന്നാവുക എന്ന കർമ്മത്തിന് വേണ്ടി ഇതാണ് പ്രിയപ്പെട്ട ഉമ്മമാരെ നമ്മളെ ജീവിതത്തിൽ ഇതിൽ ഉമ്മമാർക്ക് വലിയ പങ്കുണ്ട് സ്വന്തം മക്കൾക്ക് വിവാഹം അന്വേഷിക്കുമ്പോൾ ഉമ്മമാർക്ക് അതിൽ വലിയ പങ്കുണ്ട് വീടിന്റെ വലിപ്പമല്ല സൗന്ദര്യത്തിന്റെ ഏറ്റവും നല്ല രൂപമല്ല
പിന്നെയോ അതിനേക്കാളപ്പുറം ആത്മീയമായ ബോധമുള്ള കുടുംബത്തിൽ നിന്ന് ദീനി ചിട്ടയുള്ള ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി നമ്മുടെ കുടുംബത്തിലേക്ക് വരണം. അതിനുവേണ്ടിയാകണം നമ്മുടെ ശ്രമങ്ങൾ. അതിനുവേണ്ടി നമ്മുടെ ഭർത്താക്കന്മാരെ മറ്റും ബോധ്യപ്പെടുത്തൽ നമ്മുടെ ബാധ്യതയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകും.